വെൽക്കം ടു കൊറിയൻ മല്ലു. സ്പാർക്കിളിൽ വന്ന ഡ്രാമയുടെ 17-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പെൺ കാണിച്ച മര്യാദ കഴിഞ്ഞ് അവന് ബോധം വന്നപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാനായി സിജോങ് അടുത്ത ദിവസം അവന്റെ കമ്പനിയിലെത്തുന്നു. നീ എന്നെ പിന്നെയും തല്ലാൻ വന്നതാണോ എന്ന് പെൺ അവനോട് ചോദിച്ചപ്പോൾ എന്തിന്റെ പേര് പറഞ്ഞാണെങ്കിലും ഇനി മേലാൽ വേവയുടെ പുറകിന് വരരുത്, വന്നാൽ പിന്നെ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല എന്ന് അവൻ പറയുന്നു. വേവയുമായി നിനക്കറിയാത്ത ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്, അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പെൺ പറഞ്ഞപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട, ഇനി അവളെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് സിജോങ് എഴുന്നേറ്റ് പോകുന്നു. എനിക്ക് അവളെ ഇഷ്ടപ്പെടാൻ പറ്റില്ലെന്ന് ആര് പറഞ്ഞു എന്ന് പെങ് ചോദിച്ചപ്പോൾ ഇഷ്ടം എന്നതിന്റെ അർത്ഥം എന്താണ് നീ ഉദ്ദേശിക്കുന്നത്, എന്നെ പോലെ ഒരു ജൂനിയറിന്റെ അടുത്ത് നിന്ന് അത് പഠിക്കേണ്ട ഗതികേട് ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് സിജോങ് അവിടെ നിന്ന് പോകുന്നു. സിജോങ് അന്ന് പ്രൊമിഷൻ ടീമിന്റെ ട്രെയിനിങ്ങിനായി പുറപ്പെടുകയാണ്. അമ്മ അവന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ക്യാമ്പിൽ ചെന്നാൽ എല്ലാവരോടും മര്യാദയ്ക്ക് പെരുമാറണം, ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നിങ്ങനെ പല ഉപദേശങ്ങളും നൽകുന്നുണ്ട്. അമ്മ ബാഗിൽ കുത്തി നിറയ്ക്കുന്ന സ്നാക്സിന്റെ അളവ് കണ്ട് നീ ഇതെല്ലാം കൊണ്ടുപോകാൻ തുടങ്ങിയാണെന്ന് അച്ഛൻ അവനോട് ചോദിക്കുന്നു. മതിയമ്മേ, കൂട്ടുകാർ കണ്ടാൽ എന്നെ കളിയാക്കുമെന്ന് പറഞ്ഞ് അവൻ വേഗം ബാഗ് ക്ലോസ് ചെയ്ത് പുറപ്പെടാനിരിക്കുന്നു. ടീപ്പോയിൽ ഒരു പാത്രത്തിലിരുന്ന വേവയ്ക്ക് ഇഷ്ടമുള്ള ക്യാൻഡി അവൻ ഒരു പിടി വാരി പോക്കറ്റിലിടുന്നത് കണ്ടപ്പോൾ നിനക്കിത് ഇഷ്ടമില്ലായിരുന്നല്ലോ എന്ന് അമ്മ ചോദിക്കുന്നു. ഇപ്പോൾ കഴിച്ച് കഴിച്ച് ഇഷ്ടമായി എന്ന് പറഞ്ഞ് അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ വേവ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പുറന്തിരിഞ്ഞ് നിൽക്കുകയായിരുന്നതിനാൽ സിജോങ് ശബ്ദമുണ്ടാക്കാതെ വാതിലടച്ച് അവൾക്കരികിലെത്തി പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിക്കുന്നില്ല. ഞാൻ പൊട്ടിയൊന്നുമല്ല, നീ വന്നത് ഞാൻ അറിഞ്ഞു എന്ന് അവൾ പറയുന്നുണ്ട്. സിജോ കയ്യിലുണ്ടായിരുന്ന മിഠായിൽ നിന്ന് ഒരെണ്ണം അവൾക്ക് നീട്ടിക്കൊണ്ട് ചിലർക്ക് ഇപ്പോഴും പഴയ ആൾക്കാരെ പോലെ ഈ ക്യാൻഡിയാണ് ഇഷ്ടം എന്ന് പറയുന്നു. വേവ സന്തോഷത്തോടെ അത് വാങ്ങിയിട്ട് നിനക്ക് വേണ്ടെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നവൻ പറഞ്ഞെങ്കിലും അവൾ പൊതിയഴിച്ചത് പൊക്കി പിടിച്ച് കൊതിപ്പിച്ചിട്ട് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാനത് കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവനത് അവളുടെ കയ്യിൽ നിന്ന് ബലമായി വായിൽ കിട്ടിട്ട് കാറിനടുത്തേക്ക് നടക്കുന്നു. ലഗേജ് എല്ലാം വണ്ടിയിൽ കയറ്റിയ ശേഷം അവൻ വേവയോട് യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറുന്നു. വേവയെ പുറകെ ഓടിച്ചെന്ന് എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യണം, എന്തുണ്ടായാലും പറയണം, നന്നായി ആഹാരം കഴിക്കണം എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം ഡ്രൈവർ ഇന്ന് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ ഗ്ലാസിനരികിൽ നിന്ന് മാറിയത്. വണ്ടി മുന്നോട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ വേവ ആകെ വിഷമിച്ച് തിരിഞ്ഞു നിൽക്കുന്നു. പെട്ടെന്നാണ് സിജോങ് പുറകിൽ കൂടി ഓടി വന്നവളെ ചുറ്റി പിടിച്ചത്. അവനവളെ പിടിച്ച് നേരെ നിർത്തിയിട്ട് വിഷമിക്കണ്ട, ഞാൻ പോയിട്ട് ഉടനെ വരാം എന്ന് പറഞ്ഞ അവളെ സമാധാനിപ്പിക്കുന്നു. വേവയെ ചിരിച്ചുകൊണ്ട് അവനെ യാത്രയാക്കുന്നുണ്ട്. ട്രെയിനിങ് ക്യാമ്പിൽ എത്തിയ സിജോങ്ങിന് ആദ്യം തന്നെ നല്ലൊരു പണി കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും മൊബൈൽ ഫോൺ അവിടെ ഏൽപ്പിക്കണം, ട്രെയിനിങ് കഴിഞ്ഞ് വൈകിട്ട് 1 മണിക്കൂർ തിരികെ നൽകും. ആ സമയത്ത് റിലേഷനെയോ ഗേൾഫ്രണ്ടിനെയോ ഒക്കെ വിളിക്കാം. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എല്ലാവരും മൊബൈൽ ഫോൺ ഏൽപ്പിക്കാൻ പറഞ്ഞ് ബോക്സുമായി ഒരാൾ മുന്നോട്ട് ചെല്ലുന്നു. സിജോങ്ങിന്റെ അടുത്തെത്തിയപ്പോൾ എന്റെ കയ്യിൽ മൊബൈൽ ഇല്ലാന്നവന് കള്ളം പറയുന്നു. അവനെ ചതിച്ചുകൊണ്ട് കൃത്യം ആ സമയത്ത് തന്നെ അമ്മ അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നതിനാൽ അവൻ ഫോൺ പുറത്തെടുക്കുന്നു. ആ കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ അവർ ഫോണുമായി പോകുന്നുണ്ട്. കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെയായി സിജോങ്ങിന്റെ അവസ്ഥ. വേവ അവന്റെ ഫോണിലേക്ക് തുടരെ തുടരെ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും റിപ്ലൈ ഒന്നും കിട്ടാത്തതിനാൽ ആകെ വിഷമിക്കുന്നുണ്ട്. അടുത്ത ദിവസം സിജോങ് ഫോൺ കിട്ടിയ ഉടൻ വേവയെ വീഡിയോ കോൾ ചെയ്യുന്നു. പിന്നീട് അത് പതിവാകുന്നു. വേവ ഇടയ്ക്ക് വീട്ടിൽ പോയ ദിവസം സിജോങ് കൊറിയർ ചെയ്ത പിക്കാച്ചുവിന്റെ പടമുള്ള ഒരു ഗിഫ്റ്റ് അവൾക്ക് കിട്ടുന്നുണ്ട്. ദക്ഷി ഒരു ദിവസം 2 കൽപ്പിച്ച് ഡിങ്ങിനെ ഇഷ്ടമാണെന്ന് തുറന്നു പറയാൻ തീരുമാനിച്ച് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് അവന് ഗിഫ്റ്റ് നൽകാൻ വാങ്ങിക്കൊണ്ട് പോകുന്നു. തിയേറ്റർ മുന്നിൽ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഡിങ് ദക്ഷി ധൈര്യം സംഭരിച്ച് അവിടെ വരെ എത്തിയെങ്കിലും ഡിങ്ങിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ മുട്ട് പറിക്കുന്നു. അവൾ മറിഞ്ഞു നിന്ന് വേവയെ ഫോൺ വിളിച്ച് ഡിങ്ങിനോട് ഇഷ്ടമാണെന്ന് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞെങ്കിലും വേവ സിജോങ്ങിന്റെ കോൾ വരുന്നു, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അവൾക്ക് ഫ്രണ്ടിനേക്കാൾ വലുതാണ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ദക്ഷി ദേഷ്യപ്പെടുന്നുണ്ട്. അവസാനം അവൾ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ച് ഡിങ്ങിന് അടുത്തേക്ക് ചെല്ലുന്നു. നീ എന്താണ് ഇത്ര ലേറ്റ് ആയത്, സിനിമ ഇപ്പോൾ തുടങ്ങുമെന്ന് പറഞ്ഞ് ഡിങ് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അവനോട് നിൽക്കാൻ പറഞ്ഞിട്ട് മറച്ചു പിടിച്ചിരുന്ന ചോക്ലേറ്റ് അവന്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് ഇത് നിനക്കുള്ളതാണെന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ഡിങ് ചോദിച്ചപ്പോൾ ഇതിനെന്താണ് വേറെ അർത്ഥം, എനിക്ക് നിന്നെ ഇഷ്ടമാണ് അത്ര തന്നെ, അതുപോലെ മനസ്സിലായില്ല മണ്ടൂസ് എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞടക്കാൻ തുടങ്ങുന്നു. ഡിങ് പോകല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ അവൾ കൈ തട്ടി മാറ്റുന്നതിനാൽ അവന്റെ കയ്യിൽ നിന്ന് പോപ്കോൺ തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നീ ഇപ്പോൾ എന്റെ ഗേൾഫ്രണ്ട് ആണോ എന്ന് ഡിങ് ചോദിക്കുന്നു. ദക്ഷി മുന്നോട്ട് ചെന്ന് അവന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അതേ എന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. മുന്നോട്ട് നടന്നപ്പോൾ ഡിങ്ങിന് അവളുടെ കയ്യിൽ പിടിക്കണമെന്ന് തോന്നുന്നുണ്ടായിരുന്നെങ്കിലും അവൻ മടിച്ചു മടിച്ച് പോവുകയാണ്. ദക്ഷി അവിടെയും ഗോൾ അടിക്കുന്നുണ്ട്. അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ചിരിക്കുന്നു. രണ്ടുപേരും സന്തോഷത്തോടെ സിനിമയ്ക്ക് പോകുന്നുണ്ട്. സിജോങ് കൂടെ ഇല്ലെങ്കിലും ഡിങ്ങിനെ കൊണ്ടും മറ്റും പറ്റാവുന്ന വിധത്തിൽ അവൻ വേവയുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ദിവസം അവൾക്ക് സർപ്രൈസ് നൽകാൻ ഡിങ്ങിനെയും ദക്ഷിയെയും ഏൽപ്പിക്കുന്നു. അത്യാവശ്യമായി ഒന്ന് കോഫി ഷോപ്പ് വരെ വരാൻ ദക്ഷി ഉടനെ വേവയെ വിളിച്ച് പറയുന്നു. വേവ എത്തുമ്പോൾ നമ്മുടെ റിലേഷനെ കുറിച്ച് അവളോട് പറയണം എന്ന് ദക്ഷി പറഞ്ഞപ്പോൾ ഡിങ്ങിന്റെ മുഖം വാടുന്നുണ്ട്. ഇപ്പോൾ ആരോട് പറയണ്ട, കുറച്ചുകൂടി കഴിയട്ടെ, വേവ ഇപ്പോൾ സിജോങ്ങിന് അടുത്തില്ലാത്തതിനാൽ വിഷമത്തിലല്ലേ, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായി നീ ഡേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവളുടെ വിഷമം കൂടില്ലേ, അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് പറഞ്ഞാൽ മതിയെന്ന് ഡിങ് പറയുന്നു. വേവ എത്തിയപ്പോൾ സിജോങ് പറഞ്ഞതുപോലെ പൂക്കളും അവളുടെ ഫേവറേറ്റ് ക്യാൻഡിയും കൂടിയുള്ള ഒരു ബൊക്കെ ഡിങ് അവൾക്ക് നൽകിയിട്ട് സിജോങ്ങിന് ഇപ്പോൾ വരാൻ പറ്റാത്തതുകൊണ്ട് നിനക്ക് സർപ്രൈസ് നൽകാൻ ഏൽപ്പിച്ചതാണെന്ന് അറിയിക്കുന്നു. വേവയുടെ മുന്നിൽ വെച്ച് ദക്ഷി ഡിങ്ങിന്റെ കൈ കോർത്ത് പിടിച്ചപ്പോൾ വേവയെ കാണാതിരിക്കാൻ അവനത് വിടുവിക്കാൻ ശ്രമിക്കുകയും പുറകിലേക്ക് മറച്ചു പിടിക്കുകയൊക്കെ ചെയ്യുന്നു. വൈകുന്നേരമായപ്പോൾ സിജോങ് പറഞ്ഞനുസരിച്ച് കമ്പിത്തിരിയും വേവയ്ക്ക് നൽകുന്നുണ്ട്. ഒരെണ്ണം അവൻ ദക്ഷിക്ക് നൽകിയിട്ട് ഇത് നിനക്കാണ് എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ ഐഡിയ കട്ടെടുക്കാൻ നാണമില്ല എന്ന് അവൾ ചോദിക്കുന്നു. ഈ ഐഡിയ സിജോങ്ങിന് ആദ്യം പറഞ്ഞു കൊടുത്തത് ഞാനാണ് എന്ന് ഡിങ് അപ്പോൾ അവകാശം പറയുന്നുണ്ട്. ദക്ഷിയും വേവയും കൂടി കമ്പ്യൂട്ടറിൽ കത്തിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഡിങ് സിജോങ്ങിന് അയച്ചു കൊടുക്കുന്നു. അവൻ റോയ്ക്കൊപ്പം നിൽക്കുമ്പോഴാണ് ആ ഫോട്ടോ കണ്ടത്. ആ സമയം മറ്റൊരു സ്റ്റുഡന്റ് വന്ന് കോച്ച് അവനെ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നതിനാൽ അവൻ കോച്ചിന്റെ അടുത്തേക്ക് പോകുന്നു. വേവയുടെ ക്ലാസിന്റെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ ദിവസം ബാക്കിയുള്ള എക്സാമിന് കുറേ ദിവസങ്ങളുള്ളതിനാൽ
നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് ബായി എല്ലാവരോടും ചോദിക്കുന്നു. എനിക്ക് നല്ല സുഖമില്ല, ഞാൻ റൂമിൽ പോയി ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് വേവെ മുറിയിലേക്ക് പോകുന്നു. ദക്ഷയുടെ എക്സാം കഴിഞ്ഞതിനാൽ അവൾ വീട്ടിൽ പോകാനുള്ള ലഗേജ് പാക്കിങ്ങിലായിരുന്നു. ഡിങ്ങും അവളുടെ സഹായത്തിന് എത്തിയിട്ടുണ്ട്. വേവേ നടക്കാൻ പോലും വയ്യാത്ത വിധം വേച്ച് വെച്ചാണ് റൂമിലെത്തിയത്. ദക്ഷയുടെ എക്സാം കഴിഞ്ഞതുകൊണ്ട് പാക്ക് ചെയ്യാൻ സഹായത്തിന് വന്നതാണ് എന്ന് ഡിങ് പറയുന്നു. വേവേ നേരെ ചെന്ന് മേശപ്പുറത്ത് തല വെച്ച് കസേരയിലിരിക്കുന്നു. അവളുടെ ഇരിപ്പ് കണ്ട് എന്ത് പറ്റി, പനിയുണ്ടോ എന്ന് ചോദിച്ച് ദക്ഷി എന്ന് അവളുടെ നെറ്റിൽ കൈ വെച്ചപ്പോൾ അവൾക്ക് ഷോക്ക് അടിക്കുന്നു. എന്താ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നതിനാൽ അവൾ ഡിങ്ങിനോട് പുറത്ത് പോയി നിൽക്കാമോ എന്ന് ചോദിക്കുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ, നിനക്ക് പനിയുള്ളപ്പോൾ നിന്റെ ഇലക്ട്രിസിറ്റി എപ്പോഴും ഇങ്ങനെ ആവാറുള്ളതല്ലേ, ഞാൻ വീട്ടിൽ പോകാത്ത നിന്റെ സഹായത്തിന് ഇവിടെ നിൽക്കണോ എന്ന് ദക്ഷി അവളോട് ചോദിക്കുന്നു. കുഴപ്പമില്ല, മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല, നീ പോയിക്കോളാൻ അവൾ പറയുന്നു. ദക്ഷി പോയി കഴിഞ്ഞപ്പോൾ വേവേ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിലേക്കും ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് അവൾക്ക് കോൾ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. സിജോങ് എന്ന് വേവേ കുറേ തവണ വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കാത്തതിനാൽ അവൻ ഡിങ്ങിനെ വിളിച്ചിട്ട് വേവേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കാമോ, ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നു. ദക്ഷയെ വിളിച്ച് ചോദിച്ചിട്ട് വിവരം പറയാമെന്ന് പറഞ്ഞ് ഡിങ് ഫോൺ വെച്ചപ്പോഴേക്കും ഫോൺ ഉപയോഗിക്കാനുള്ള സമയം കഴിഞ്ഞു. ഫോൺ തിരികെ തരാൻ പറഞ്ഞ് സിജോങ്ങിൻ്റെയും മറ്റുള്ളവരുടെ ഫോൺ വാങ്ങി വയ്ക്കുന്നതിനാൽ അവന് പിന്നെ വേവയുടെ വിവരം അറിയാൻ കഴിയുന്നില്ല. വേവയിടയ്ക്ക് വെള്ളം ഗ്ലാസ്സിൽ വെച്ച് കുടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുന്നു. ചില്ലി പറക്കാൻ ശ്രമിച്ചപ്പോൾ തറയിൽ വീണ വെള്ളത്തിലൂടെ അവൾക്ക് ഷോക്ക് അടിച്ച് ചില്ല അവളുടെ കയ്യിൽ കൊണ്ട് മുറിയുന്നു. അപ്പോഴേക്കും യൂഷിനും ജിഞ്ചിനും തിരികെ വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് യൂഷിൻ പറഞ്ഞെങ്കിലും വേവ സമ്മതിക്കുന്നില്ല. സിജോങ് ഫോണില്ലാതെ വേവയെ വിളിക്കാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു ബെഞ്ചിൽ ഒരു അമ്മൂമ്മ ഫോണുമായി ഇരിക്കുന്നത് കണ്ട് ആ ഫോൺ വാങ്ങി ചെക്ക് ചെയ്യുന്നു. വേവയ്ക്ക് സുഖമില്ല എന്ന് ഡിങ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ട് അവൻ ഉടൻ തന്നെ ജിഞ്ചിനെ കോൺടാക്ട് ചെയ്യുന്നു. വേവ ഇപ്പോൾ ഉറക്കമാണ്, പേടിക്കേണ്ട കാര്യമില്ല എന്ന് ജിഞ്ചിൻ പറയുന്നു. അവൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണമെന്ന് ഉറപ്പിച്ചിട്ട് സിജോങ് ഫോൺ വയ്ക്കുന്നു. ജിഞ്ചിൻ വേവയ്ക്ക് കഴിക്കാൻ കഞ്ഞിയും മരുന്നുമൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ച ശേഷം പനി കുറവുണ്ടോ എന്നറിയാൻ അവളുടെ നെറ്റിയിൽ തൊട്ടപ്പോഴേക്കും അവൾ ഉണരുന്നു. കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ജിഞ്ചിൻ പറഞ്ഞപ്പോൾ വേവ എഴുന്നേറ്റ് എന്ന് അത് കഴിക്കാനിരിക്കുന്നു. സിജോങ് എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു, നിന്നെ നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ നിന്റെ ഫോണിലേക്ക് കുറേ തവണ വിളിച്ചിരുന്നു, പക്ഷെ നീ കോൾ എടുത്തില്ല എന്നാണ് പറഞ്ഞത് എന്ന് ജിഞ്ചിൻ പറഞ്ഞപ്പോൾ വേവ ഫോൺ എടുത്ത് നോക്കുന്നു. കോൾ വന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. അവൾ സിജോങ്ങിനെ തിരികെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടുന്നില്ല, ട്രെയിനിങ്ങിലായിരിക്കും, അത് കഴിയുമ്പോൾ അവൻ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞ് ജിഞ്ചിൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതേസമയം സിജോങ് പ്രൊവിൻഷ്യൽ ടീമിലേക്കുള്ള സെലക്ഷൻ ടെസ്റ്റിൻ്റെ അന്ന് ഉത്തേജക മരുന്ന് ഉപയോഗിച്ചാണ് വിജയിച്ചതെന്ന് പറഞ്ഞ് അവനെതിരെ ആരോ പ്രൊവിൻഷ്യൽ ടീമിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഡയറക്ടർ അവനെ വിളിച്ച് അതിനെക്കുറിച്ച് ചോദിക്കുന്നു. ഞാൻ ഒരിക്കലും അത് ഉപയോഗിച്ചിട്ടില്ല, ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് അത് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. എൻ്റെ പരിക്കിനെക്കുറിച്ച് അറിയാവുന്ന ആരോ മനഃപൂർവ്വം എന്നെ തളർത്താൻ വേണ്ടി നടത്തുന്ന ആരോപണമാണിത് എന്നവൻ പറയുന്നു. എനിക്ക് വിശ്വാസമാണെങ്കിലും ബോർഡിനെയും മറ്റും ബോധ്യപ്പെടുത്താൻ ഈ മാസം തന്നെ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് നടത്തണം എന്ന് ഡയറക്ടർ അവനോട് പറയുന്നു. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി ടെസ്റ്റ് നടത്താൻ ഞാൻ തയ്യാറാണെന്ന് അവൻ പറയുന്നു. ജിൻജിൻ വേവേക്ക് സിജോങ്ങിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് ഗിഫ്റ്റായി നൽകിയിട്ട് അവനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയി കണ്ട് സങ്കടം തീർക്കാൻ പറയുന്നു. അങ്ങനെ വേവെ സിജോങ്ങിനെ കാണാൻ പുറപ്പെടുന്നു. വേവെ അവൻ്റെ ട്രെയിനിങ് സെൻറ്റർ തിരക്കി പിടിച്ചെങ്കിലും സെക്യൂരിറ്റി അവളെ അകത്തേക്ക് കയറ്റിവിടുന്നില്ല. അവൾ ഗേറ്റിനരികിൽ തന്നെ അവനെ കാത്തു നിൽക്കുന്നു. പ്രാക്ടീസ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സിജോങ്ങിൻ്റെ ഫ്രണ്ട്സ് ഒരു പെൺകുട്ടി നിൽക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ട് നോക്കുമ്പോഴാണ് സിജോങ് അവളെ കണ്ടത്. അവൻ അടുത്തേക്ക് ചെന്ന് എന്നെ ഇത്രയ്ക്ക് മിസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വേവെ തിരിഞ്ഞു നോക്കുന്നു. നിന്റെ പനി കുറഞ്ഞോ, മുറിവ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചവൻ വിരൽ പിടിച്ചപ്പോഴേക്കും അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഞാൻ ഇത്ര ദിവസം മാറി നിന്നത് നിന്നെ വിഷമത്തിലാക്കിയല്ലേ എന്ന് പറഞ്ഞവൻ സോറി പറയുന്നുണ്ട്. വേവയുടെ സങ്കടമെന്ന് കുറഞ്ഞപ്പോൾ അവനവളെ കൂട്ടുകാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിന്റെ ഗേൾഫ്രണ്ട് നിന്നെ കാണാൻ ഇവിടെ വരെ എത്തിയോ എന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ സിജോങ്ങിന് അല്പം ഗമ കൂടുന്നുണ്ട്. വേവ എല്ലാവർക്കും കഴിക്കാൻ ചോക്ലേറ്റ് നൽകുന്നുണ്ട്. സിജോങ്ങിനെ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ്. ഗേൾസിൻ്റെ ടീമിലെ പലരും അവനെ കറക്കിയെടുക്കാൻ പതിവായി ഇവിടെ ചുറ്റി നടക്കുന്നുണ്ട് എന്ന് ആ ഒരു കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ സിജോങ് വേഗം വേവയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവർ പുറത്തൊരിടത്ത് പോയിരുന്ന് കുറച്ച് സമയം സംസാരിക്കുന്നുണ്ട്. നീ ഇത്ര ദൂരം ട്രെയിൻ കയറി വന്നിട്ട് എന്നെ കാണാൻ പറ്റിയിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്തേനെ, എൻ്റെ കയ്യിലാണെങ്കിൽ ഫോൺ പോലുമില്ല എന്ന് സിജോങ് പറഞ്ഞപ്പോൾ നീ വരുന്നത് വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തേനെ, എന്തായാലും കണ്ടിട്ടേ മടങ്ങി പോകാമെന്നുള്ളൂ എന്ന് അവൾ പറയുന്നു. സിജോങ് പെട്ടെന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കൂടി വർത്തമാനം പറഞ്ഞിരുന്ന ശേഷം സിജോങ് പ്രാക്ടീസിന് പോകാൻ എഴുന്നേൽക്കുന്നു. ഞാൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മടങ്ങി വരും, അതുവരെ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വേവേ അവനെ പിടിച്ചു നിർത്തിയിട്ട് അവൻ്റെ പുറത്ത് മാർക്കർ കൊണ്ട് ദിസ് ഡോഗ് ഹാസ് ആൻ ഓണർ എന്ന് എഴുതുന്നുണ്ട്. അവൾ എന്താണ് എഴുതിയത് എന്നവൻ ചോദിച്ചപ്പോൾ ഇനി ഏതെങ്കിലും പെൺകുട്ടികൾ നിന്റെ പുറകിൽ വന്നാൽ അവരെ ഇത് കാണിച്ചാൽ മതി എന്ന് മാത്രം അവൾ പറയുന്നു. അപ്പോഴേക്കും ഒരു ടാക്സി കിട്ടുന്നതിനാൽ വേവേ അവനെ ഒന്നുകൂടി കിസ് ചെയ്തിട്ട് ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുന്നു. അവൻ അവളെ ഒന്നുകൂടി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ടാക്സിയിൽ കയറി പോകുന്നു. അന്ന് രാത്രി റോയ്ക്കൊപ്പം ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ അവനുമായി സംസാരിച്ചതിൽ നിന്ന് അവനിപ്പോൾ പഴയ ആത്മവിശ്വാസമില്ല. ഏത് സമയത്തും ടീമിൽ നിന്ന് പുറത്താകേണ്ടി വരുമെന്ന ചിന്തയാണ് എന്ന് സിജോങ്ങിന് മനസ്സിലാക്കുന്നു. ആത്മവിശ്വാസം കൈവിടരുത് എന്ന് സിജോങ് അവനോട് പറയുന്നുണ്ട്. റോയ് അകത്തേക്ക് പോയപ്പോൾ രണ്ട് റൗണ്ട് കൂടി ഓടിയിട്ട് വരാമെന്ന് പറഞ്ഞ് സിജോങ് വീണ്ടും ട്രാക്കിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി വന്ന് അവനെ പരിചയപ്പെടാൻ ശ്രമിക്കുന്നു. അവളുടെ ഉദ്ദേശം മനസ്സിലായപ്പോൾ സിജോങ് പുറംതിരിഞ്ഞ് നിന്ന് വേവ എഴുതി വെച്ചിരിക്കുന്നത് കാണിച്ചിട്ട് ഓടിപ്പോകുന്നു. വേവയുടെ ബാച്ചിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും അവധിക്കാലം ചെലവഴിക്കാൻ എന്തൊക്കെയോ പ്ലാനിങ്ങിലാണ്. ഇത്തവണ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വേവയുടെ അച്ഛന് അവളുടെ പെരുമാറ്റം കണ്ട് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഒരു ദിവസം രാത്രി അച്ഛനും അമ്മയും ഉറങ്ങി എന്ന് കരുതി അവൾ സിജോങ്ങിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശബ്ദം കേട്ട്
കള്ളനാണെന്ന് കരുതി അവർ കയ്യിലിരുന്ന ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് ചാടി വീഴുന്നുണ്ട്. വേവെ ആകെ പെട്ടുപോയെങ്കിലും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുകയായിരുന്നു എന്ന് പറഞ്ഞവൾ എസ്കേപ്പ് ആക്കുന്നുണ്ട്. പക്ഷെ അച്ഛനത്ര വിശ്വാസം വന്നില്ല. ബുക്ക് സ്റ്റാളിൽ നിൽക്കുമ്പോൾ പതിവില്ലാതെ വേവെ സെൽഫി എടുക്കുന്നത് കണ്ടപ്പോഴും അച്ഛനെന്ത് സംശയം തോന്നുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് സിജോങ് മടങ്ങി വരുന്നതിന് കാത്ത് എണ്ണി എണ്ണിയാണ് വേവെ തള്ളി നീക്കിയത്. വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്ന ദിവസം തന്നെയാണ് സിജോങ് മടങ്ങി വരേണ്ടിയിരുന്നത്. വേവെ അവനെ കാത്ത് കോളേജിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. റോയി തനിച്ച് വരുന്നത് കണ്ടപ്പോൾ സിജോങ് എവിടെയെന്ന് അവൾ അന്വേഷിക്കുന്നു. സിജോങ്ങിനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞവൻ പോകുന്നു. എന്തായിരിക്കും പ്രശ്നം എന്ന് വേവെ ചിന്തിച്ച് നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.